അതേ, ഇപ്പൊ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാറില്ലല്ലോ. ഓ വന്നല്ലേ. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഉരുങ്ങാറുണ്ടായിരുന്നു. നന്നായി ഉരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് പോവാറുണ്ടായിരുന്നുള്ളൂ. അല്ല, ഇതിപ്പോ ഇവനും അങ്ങനെ തന്നെയല്ലേ. കല്യാണി, പഴയതുപോലൊന്നും അല്ല ഇപ്പൊ എന്റെ അച്ഛൻ. ഒരുക്കവും കറക്കവും ഒക്കെ കുറച്ച് കൂടുതലാ. എങ്കി പിന്നെ അച്ഛ, അങ്ങും ഇങ്ങും ഉള്ള ഈ നരകുടി അങ്ങ് കറുപ്പിച്ചു കൂടായിരുന്നോ? അത് ശരിയാ, 59 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ അതെ അതെ അതെ, വേണമെങ്കിൽ ഒന്നുകൂടി കേട്ടാ. കെട്ടും, കെട്ടൂടാ. അത് വേറെ ആരെയല്ല, ഇവനെ പ്രസവിച്ച ഇവന്റെ അമ്മയായിരിക്കും കെട്ടാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞോന്നാ ഞങ്ങൾക്ക് സംശയം. മോള്, ഇവൻ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് എന്റെ മോളും കൂടി എന്നെ സംശയിക്കുക. ശരി, അതൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പൊ കാരണം ഒരു അണിഞ്ഞൊരുങ്ങി എവിടെ പോവാ? എടാ, എനിക്ക് പുറത്തൊന്ന് പോണം. എടാ, എന്റെ അമേരിക്കൻ ഫ്രണ്ട് ഉണ്ടല്ലോ സാമൂല ചായൻ, അങ്ങേരനെ കാത്തിരിക്കുക. സാമൂല്? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഒരുപാട് പേര് സാമൂൽ എന്ന പേരിലുണ്ടല്ലോ. നീ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് നടന്നപ്പോ ഏതെങ്കിലും വല്ല സാമൂലിനെ കണ്ടുമുട്ടി കാണും. ആ, ഏതായാലും എന്റെ മക്കൾ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ധൃതിയിൽ പോവാം, ആരെ കാണാനാണാവോ എന്തോ. എടാ മോനെ, ഡാ ആരെങ്കിലും ആയിക്കോട്ടെ, അതിന് ഇവനെന്താ നഷ്ടം മോളെ. കല്യാണി, നമ്മൾ പൊതുവെ ഇവിടെ വന്നു കഴിഞ്ഞാ നമ്മളെ ഒഴിവാക്കിയിട്ട് അച്ഛൻ പുറത്തേക്ക് പോവാറല്ല. അല്ല കിരണേട്ടാ, ഈ സാമൂൽ അച്ഛൻ എന്ന് പറയുന്നയാള് അദ്ദേഹമായിരിക്കോ? അന്ന് നമ്മള് വാലന്റൈൻസ് ഡേക്ക് കേക്ക് മുറിച്ചപ്പോ ഒരു സാമൂൽ അച്ഛനെ കണ്ടിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പേരും സാമൂൽ എന്ന് തന്നെ. അതെ, പക്ഷേ ആ സാമൂലും ഈ സാമൂലും ഒന്ന് തന്നെ ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല കിരണേട്ടാ, അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? വർഷങ്ങളായിട്ട് വേർപിരിഞ്ഞിരുന്ന രണ്ടു പേര് ഒന്നിച്ചു കാണുന്ന സന്തോഷത്തിലാണ് ഈ കേക്ക് മുറിക്കുന്നതെന്നാ അദ്ദേഹം പറഞ്ഞത്.